പീരിയോഡിക് ടേബിൾ എന്ന നാലാമത്തെ യൂണിറ്റിൽ ആധുനിക ആവർത്തന പട്ടിക, മോഡേൺ പീരിയോഡിക് ടേബിളിനെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടത്. അവിടെ എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര പീരിയഡുകളുണ്ട് എന്ന് കണ്ടതാണ്. എത്ര ഗ്രൂപ്പുകളും എത്ര പീരിയഡുകളുമാണുള്ളത്? ആധുനിക ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമാണ് ഉള്ളത്. മൂലക വർഗീകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്? മൂലകങ്ങളുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്, അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ്, അസെൻഡിങ് ഓർഡറിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൂലകങ്ങളുടെ അറ്റോമിക നമ്പർ തന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രോൺ വിന്യാസം എഴുതും, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഈ മൂലകം ഏത് പീരിയഡിലാണ്, ഏത് ഗ്രൂപ്പിലാണെന്ന് കണ്ടെത്തുന്ന രീതിയാണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതിയെല്ലാം ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകളെ ക്രമീകരിക്കേണ്ടത്. ഷെല്ലുകൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് KLMN എന്നിങ്ങനെയാണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകൾക്ക് പരമാവധി എണ്ണമുണ്ട്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2 എണ്ണമാണ്. എൽ ഷെല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. അതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു, യാതൊരു കാരണവശാലും ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഏറ്റവും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയിൽ കൂടാൻ പാടില്ല, 8 കൂടാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളും അറ്റോമിക നമ്പറും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ബെറിലിയം, സോഡിയം, ലിഥിയം, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം. അടുത്തതായി ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണുകളുടെ എണ്ണമാണെന്നും പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണവുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് അറ്റോമിക നമ്പർ തന്നെയായിരിക്കും ഏതിൻ്റെ എണ്ണം? ഇലക്ട്രോണുകളുടെ എണ്ണം. ബെറിലിയത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 4. ആ 4 ഇലക്ട്രോണുകളിൽ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2 എണ്ണം, ബാക്കി വരുന്ന 2 എണ്ണം എൽ ഷെല്ലിൽ കൊടുക്കുക. അതായത് ബെറിലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 2 എന്നാണ്. സോഡിയം ആണെങ്കിൽ 2 8 1, ലിഥിയം 2 1, കാൽസ്യം 2 8 8 2, പൊട്ടാസ്യം 2 8 8 1, മഗ്നീഷ്യം 2 8 2. ഇലക്ട്രോൺ വിന്യാസം എഴുതിക്കഴിഞ്ഞു. അടുത്തതായിട്ട് ഈ മൂലകങ്ങൾ ഏത് ഗ്രൂപ്പുകളിലാണെന്നും കൂടി എഴുതി കാണിക്കാൻ പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എനിക്ക് ആ ഗ്രൂപ്പ് കിട്ടിയത് എന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ആ ഗ്രൂപ്പ് കണ്ടെത്തിയത് എന്ന് ആലോചിച്ച് നോക്കുക. ഗ്രൂപ്പും കൂടി എഴുതി കാണിക്കാം. ബെറിലിയം 2 ഗ്രൂപ്പിലാണ്, സോഡിയം 1 ഗ്രൂപ്പിൽ, ലിഥിയം 1 ഗ്രൂപ്പിൽ, കാൽസ്യം 2, പൊട്ടാസ്യം 1, മഗ്നീഷ്യം 2. ഈ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും ഗ്രൂപ്പ് നമ്പറും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും പുറത്തെ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകൾ എത്രയാണോ അതുതന്നെയാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. ബെറിലിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 2. ബെറിലിയം ഏത് ഗ്രൂപ്പിലാണ്? 2 ഗ്രൂപ്പിലാണ്. സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ 1 എണ്ണമാണ്. അതുകൊണ്ട് സോഡിയം ഏത് ഗ്രൂപ്പിൽ വരുന്നു? 1 ഗ്രൂപ്പിൽ വരുന്നു. ലിഥിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1. ലിഥിയം 1 ഗ്രൂപ്പിലാണ്. കാൽസ്യം ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അതുകൊണ്ട് കാൽസ്യം 2 ഗ്രൂപ്പിൽ വരുന്നു. പൊട്ടാസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, പൊട്ടാസ്യം 1 ഗ്രൂപ്പിൽ. മഗ്നീഷ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2, അതുകൊണ്ട് മഗ്നീഷ്യം ഏത് ഗ്രൂപ്പിൽ വരുന്നു? 2 ഗ്രൂപ്പിൽ വരുന്നു. ഇവിടെ നമ്മൾ കണ്ടെത്തിയതെല്ലാം 1 ഉം 2 ഉം ഗ്രൂപ്പുകളിലെയാണ്. ഈ മൂലകങ്ങളെല്ലാം ഒന്നുകിൽ 1 ഗ്രൂപ്പിലെയാണ്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പിലെയാണ്. അപ്പോൾ ഇവിടുന്ന് പൊതുവായ ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്,
ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടെത്തുക? ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ. The group number is the number of electrons in the outermost shell for the elements in groups 1 and 2. അടുത്തതായിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളിൽ വരുന്ന മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ട് എങ്ങനെയാണ് ഗ്രൂപ്പ് കാണുന്നത് നോക്കാം. മൂലകങ്ങളും അറ്റോമിക നമ്പർ നോക്കുക. ബോറോൺ 5, ഫോസ്ഫറസ് 15, ക്ലോറിൻ 17, അലുമിനിയം 13, ആർഗൺ 18, കാർബൺ 6. ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണ്. ബോറോൺ 2, 3, ഫോസ്ഫറസ് 2, 8, 5, ക്ലോറിൻ 2, 8, 7, അലുമിനിയം 2, 8, 3, ആർഗൺ 2, 8, 8, കാർബൺ 2, 4. ഈ മൂലകങ്ങളുടെയും ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി കഴിഞ്ഞു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാനിവയുടെ ഗ്രൂപ്പ് നമ്പറും കൂടി പറയുകയാണ്. ആ ഗ്രൂപ്പ് നമ്പറും ഈ ഇലക്ട്രോൺ വിന്യാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ കണ്ടെത്തണം. നോക്കിക്കൊള്ളുക. ബോറോൺ 13 ഗ്രൂപ്പിലാണ്, ഫോസ്ഫറസ് 15 ഗ്രൂപ്പ്, ക്ലോറിൻ 17 ഗ്രൂപ്പ്, അലുമിനിയം 13 ഗ്രൂപ്പിലാണ്, ആർഗൺ 18 ഗ്രൂപ്പിലാണ്, കാർബൺ 14 ഗ്രൂപ്പിലാണ്. ഈ ഗ്രൂപ്പ് നമ്പറും ഇലക്ട്രോൺ വിന്യാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ബാഹ്യതമ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും ഗ്രൂപ്പ് നമ്പറും തമ്മിലൊരു ബന്ധമുണ്ട്. ബോറോണിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആയിരുന്നു, ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 13. ഫോസ്ഫറസിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 5, ഗ്രൂപ്പ് നമ്പർ 15. ക്ലോറിൻ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളായപ്പോൾ ഏത് ഗ്രൂപ്പിലായി? 17 ഗ്രൂപ്പിലായി. അലുമിനിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളായിരുന്നു, അലുമിനിയം ഏത് ഗ്രൂപ്പാണ്? 13 ഗ്രൂപ്പാണ്. ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇവയുടെ ബാഹ്യതമ ഷെല്ലും ഗ്രൂപ്പ് നമ്പർ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്ന് മനസ്സിലായി കാണും. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ കൂടെ 10 കൂടി കൂട്ടുന്നതാണ് ഇവയുടെ ഗ്രൂപ്പ് നമ്പർ. ആവർത്തന പട്ടികയിലെ 13 ഗ്രൂപ്പ് മുതൽ 18 ഗ്രൂപ്പ് വരെ വരുന്ന മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണാൻ ഇലക്ട്രോൺ വിന്യാസം എഴുതി ഏറ്റവും പുറത്തെ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ 10 കൂടി കൂട്ടണം. 4 ആണെങ്കിൽ 14, 3 ആണെങ്കിൽ 13, 7 ആണെങ്കിൽ 17. ആ രീതിയിലാണ് ഗ്രൂപ്പ് നമ്പറുകൾ കണ്ടുപിടിക്കുക. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ മൂലകങ്ങളുടെ ഗ്രൂപ്പ് കാണാൻ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് 10 കൂട്ടുക. ആറ്റ് 10 to the number of electrons in the outermost shell for calculating group number of elements from 13 to 18. ഗ്രൂപ്പ് നമ്പർ കാണാൻ പഠിച്ച രണ്ട് കാര്യങ്ങളും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതി അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പാണെങ്കിൽ ബാഹ്യതമഷിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ കൂടെ എത്ര കൂടി ചേർക്കുക? 10 കൂടി ചേർത്താൽ ഗ്രൂപ്പ് കിട്ടും. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമുക്ക് പീരിയഡ് എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ പീരിയഡ് എങ്ങനെയാണ് കണ്ടെത്തുക? ചില മൂലകങ്ങളുടെ പ്രതീകങ്ങളും അറ്റോമിക നമ്പറും തന്നിരിക്കുകയാണ്. മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ബെർലിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, സൾഫർ, കാർബൺ, സോഡിയം. അടുത്തതായി ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. ബെർലിയം 2, 2, പൊട്ടാസ്യം 2, 8, 8, 1, മെഗ്നീഷ്യം 2, 8, 2, സൾഫർ 2, 8, 6, കാർബൺ 2, 4, സോഡിയം 2, 8, 1. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത്രയും മൂലകങ്ങളുടെ പീരിയഡ് നമ്പറും കൂടി എഴുതുകയാണ്. നിങ്ങൾ നോക്കേണ്ടത് ഈ ഇലക്ട്രോൺ വിന്യാസവും പീരിയഡ് തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. കണ്ടെത്താൻ ശ്രമിക്കുക. ബെർലിയം 2-ാമത്തെ പീരിയഡിലാണ്. പൊട്ടാസ്യം ആവർത്തന പട്ടികയിലെ 4-ാം പീരിയഡിലാണ്.
മഗ്നീഷ്യം 3-ാം പീരിയഡിലും സൾഫർ 3-ാം പീരിയഡിലും കാർബൺ 2-ാം പീരിയഡിലുമാണ്. സോഡിയം 3-ാം പീരിയഡിലാണ് ആവർത്തന പട്ടികയിൽ കാണുന്നത്. ഇവിടെ ഇലക്ട്രോൺ വിന്യാസവും പീരിയഡ് നമ്പറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തുക. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അതായത് എത്ര ഷെല്ലുകളിലായിട്ടാണോ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത് ആ ഷെൽ നമ്പർ തന്നെയായിരിക്കും പീരിയഡ്. ബെർലിയത്തിൽ 4 ഇലക്ട്രോണുകളാണ്. ഈ 4 ഇലക്ട്രോണുകളെ KL എന്നിങ്ങനെ 2 ഷെല്ലുകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബെർലിയം 2-ാം പീരിയഡിലാണ്. അടുത്തത് പൊട്ടാസ്യം. ആകെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 19. ഈ 19 ഇലക്ട്രോണുകളെയും ക്രമീകരിച്ചിരിക്കുന്നത് 4 ഷെല്ലുകളിലായിട്ടാണ്. 2, 8, 8, 1 KLMN 4 ഷെല്ലുകളിലാണ്. അതുകൊണ്ട് പൊട്ടാസ്യം എത്രാമത്തെ പീരിയഡിലാണ്? 4-ാം പീരിയഡിലാണ്. ഇനി നമുക്ക് മഗ്നീഷ്യം കൂടി നോക്കാം. മഗ്നീഷ്യം 12 ഇലക്ട്രോണുകളാണ്. ഈ 12 ഇലക്ട്രോണുകളെയും എത്ര ഷെല്ലുകളിലായി ക്രമീകരിച്ചിരിക്കുന്നു? 3 ഷെല്ലുകളിൽ, അതായത് KLM. ഈ 3 ഷെല്ലുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഗ്നീഷ്യത്തിൻ്റെ പീരിയഡ് ഏതാണ്? 3. ഇത് വളരെ എളുപ്പമാണ് കണ്ടെത്താൻ. ഷെല്ലുകളുടെ എണ്ണമാണ് പീരിയഡ് നമ്പർ. അത് മാത്രം ഓർത്താൽ മതി. എത്ര ഷെല്ലുകളിലായിട്ടാണോ ഇലക്ട്രോണുകളെ ക്രമീകരിക്കുക അതുതന്നെയായിരിക്കും അതിൻ്റെ പീരിയഡ് നമ്പറായി വരിക. ഒരു മൂലകത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണവും പീരിയഡ് നമ്പറും തുല്യമായിരിക്കും. ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻ ആൻ എലമെൻറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് ദ പീരിയഡ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ആർ സെയിം. ഇനി നമുക്ക് ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ തന്നാലും അവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനും ആ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ഗ്രൂപ്പും പീരിയഡും കണ്ടെത്താനും പഠിച്ചു കഴിഞ്ഞു. വളരെ എളുപ്പമുള്ള ഭാഗമാണ്. ഒരു 3-ോ 4-ോ മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ടെന്നാണ് പറഞ്ഞത്? 18 ഗ്രൂപ്പുകളുണ്ടെന്ന് പറഞ്ഞു. ഈ 18 ഗ്രൂപ്പുകൾക്കും ആ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വയ്ക്കണം. 10-ാം ക്ലാസ്സിലേക്കും ആവശ്യമായി വരുന്നതാണ്. എന്തൊക്കെയാണ് ആ പേരുകൾ നോക്കാം. അപ്പോൾ 1-ാമത്തെ ഗ്രൂപ്പ്, ആവർത്തന പട്ടികയിലെ 1st ഗ്രൂപ്പ്. ആ 1st ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഈ മൂലകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ മൂലകങ്ങൾ ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ശക്തിയേറിയ ആൽക്കലികൾ ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ട് ഈ 1-ാം ഗ്രൂപ്പിലെ എല്ലാ മൂലകങ്ങളെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. അപ്പോൾ ഇതുപോലെ ഓരോ ഗ്രൂപ്പിലും വരുന്ന മൂലകങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് ഓരോ ഗ്രൂപ്പിനും പേര് കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1-ാം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. 2-ാം ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ള എല്ലാ ഗ്രൂപ്പിനെയും കൂടെ ഒന്നിച്ച് ഒരു പേരാണ് വിളിക്കുന്നത് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 13-ാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം എന്നാണ് അറിയപ്പെടുക. തൊട്ടടുത്തത് കാർബൺ കുടുംബം. 14-ാം ഗ്രൂപ്പാണ് കാർബൺ കുടുംബം. 15-ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം. 16-ാം ഗ്രൂപ്പിനെ വിളിക്കുന്നത് ഓക്സിജൻ കുടുംബം എന്നാണ്. 17-ാം ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ഹാലോജനുകൾ എന്നാണ്. 17-ാം ഗ്രൂപ്പ് ഹാലോജൻ കുടുംബം അല്ലെങ്കിൽ ഹാലോജനുകൾ എന്നാണ് അറിയപ്പെടുക. 18-ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾക്ക് 3 പേരുകളാണ്. ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നു, അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നു, 18-ാം ഗ്രൂപ്പ് ആയിട്ട് കാര്യമൊന്നുമില്ല, 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.